ஈஸ்வரன் சிஹாய்க்கு ஸ்துதியாக இருக்கட்டே. அம்மை மாதாவே എന്ന് വിളിച്ചപേക്ഷിക്കാത്തവരായി ക്രൈസ്തവ സഭയിൽ ആരും ഉണ്ടാവില്ല എന്ന് കരുതിയാൽ തെറ്റില്ലെന്ന് കരുതട്ടെ. ഇനി ഈ കാഴ്ചപ്പാടിനൊരു കുറവുണ്ടെങ്കിൽ കത്തോലിക്ക വിശ്വാസികളായ ആരും ഇതിന് അപവാദമല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. കരേറ്റ തിരുനാൾ എന്ന് ഉദ്ഘോഷിക്കപ്പെടുന്ന ഈ തിരുനാൾ മറിയത്തെ പോലെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടാനുള്ള വലിയ ആഹ്വാനം നമുക്ക് അമ്മയുടെ മക്കൾക്ക് നൽകുന്നുണ്ട്. സഹരക്ഷകയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈ കാലഘട്ടം കൂടുതലായി ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മെല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. മക്കളുടെ പേരിൽ പോലും വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കലുഷിതമാക്കുന്ന ചർച്ചാവേദികൾ സജീവമാകുന്ന കാലഘട്ടത്തിൽ മാതൃത്വത്തിൻ്റെ വിശുദ്ധിയും പിതൃത്വത്തിൻ്റെ മഹത്വവും ഉയർത്തിപ്പിടിക്കാൻ പരിശുദ്ധ അമ്മ ഈ കാലയളവിൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ഓർമ്മിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളം ആചരിക്കുക. നമുക്കത് ഇരട്ടി ആഘോഷമാണ്. പരിശുദ്ധ അമ്മയുടെയും ഒപ്പം മാതൃരാജ്യത്തിൻ്റെയും ഒരുമിച്ചുള്ള ഓർമ്മകൾ ദേശീയതയോടും സഭയോടും കൂടുതൽ ചേർന്ന് നിൽക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് തീർച്ചയായും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ ഇഹലോക ജീവിതത്തിന് ശേഷം പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു എന്നാണ് നാം വിശ്വസിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് സംബന്ധിച്ച പ്രതിപാദ്യങ്ങൾ എടുത്തു പറയാൻ നമുക്കില്ലെങ്കിലും അപ്പസ്തോല പാരമ്പര്യം നമ്മോട് സംവദിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അംഗീകരിച്ച് നടത്തിയ ഇടപെടലുകൾ തീർച്ചയായിട്ടും ചരിത്രത്തിന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. 1849 മുതൽ 1950 വരെയുള്ള കാലങ്ങളിൽ അമ്മയുടെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി 18 പാത്രിയാർക്കീസുമാരും 113 കർദിനാളന്മാരും 2500 മെത്രാന്മാരും 800,000+ വിശ്വാസികളും 75,000+ സന്യസ്തരും പുരോഹിതരും മാർപ്പാപ്പായിക്ക് എഴുതിയതായി രേഖകൾ നമ്മോട് പറയുന്നുണ്ട്. വളരെ സജീവമായ ചർച്ചകളും പഠനങ്ങളും ഒക്കെ ഇത് സംബന്ധിച്ച് ഉണ്ടായ നമുക്കറിയാം. 1950 നവംബർ 1 പരിശുദ്ധ അമ്മയുടെ ദൈവമാതാവിന്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. ദൈവമാതാവിന്റെ തിരുശരീരം സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടണമെന്നത് ദൈവഹിതമായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ച് ഹെനോക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടെങ്കിൽ ദൈവവരപ്രസാദത്താൽ നിറയപ്പെട്ട മറിയം നിശ്ചയമായും ദൈവസന്നിധിയിലേക്ക് ഉയർന്നു എന്ന് നാം വിശ്വസിച്ച് പോരുന്നു. തീർച്ചയായും ശിഷ്യന്മാർ സുവിശേഷ പ്രഘോഷണത്തിന് ലോകമെങ്ങും അയക്കുന്നതിന് മുമ്പ് ക്രിസ്തു അവർക്ക് പ്രത്യക്ഷനായി. ആ പാരമ്പര്യത്തിൽ നിന്ന് തുടർന്നു പോരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രചോദനമാണ്. നമ്മളെ സംബന്ധിച്ച് സഹരക്ഷകയായ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം എല്ലായ്പ്പോഴും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ആളുകളുമാണ്. ജന്മപാപത്തിന്റെ എല്ലാ കറകളിൽ നിന്നും സ്വതന്ത്രയായിരുന്ന നിർമ്മല കന്യക ഈ ലോക അവസാനത്തിന്റെ അവസാനത്തിൽ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് ആരോപിതയായി എന്ന് കരുതാം നമുക്ക്. നമ്മുടെ കർത്താവ് അവളെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രാജ്ഞിയായി വാഴിച്ചിരിക്കുന്നു എന്ന് 2 കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഭാരതത്തിന്റെ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അമ്മ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഉയർപ്പിൽ മറിയം പങ്കാളിയായതുപോലെ ആത്മശരീരത്തോടെ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിൽ പങ്കാളിയാകാൻ നമുക്ക് കഴിയണമെന്ന് 15 നോമ്പിന്റെ ആദ്യ ദിനത്തിൽ കരേറ്റ തിരുനാളിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ ഒരുക്കമായുള്ള നോമ്പിന്റെ ആദ്യ ദിനത്തിൽ നമുക്ക് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാം. അതിന് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം മധ്യസ്ഥം സഹായം നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു.